വിലക്കയറ്റം കൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുമ്പോൾ സർക്കാർ വാർഷികാഘോഷം നടത്തി കോടികൾ മുടിക്കുന്നു. പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തുകയാണ്. പുതിയ സാമ്പത്തിക വാർഷികത്തിന്റെ ആദ്യ ദിവസമായി ഇന്ന് സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് കേരളത്തിൽ പെട്രോൾ ഡീസൽ വിലയിലുണ്ടായ വർധനവും സ്ഥലവില കെട്ടിട നികുതി വാഹന നികുതി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം തുടങ്ങിയ എല്ലാത്തിനും വില കൂട്ടി ജനങ്ങളെ നെട്ടോട്ടമോട്ടിച്ച സർക്കാരിനെ വാരിയലക്കുകയാണ് കെ സുരേന്ദ്രൻ. അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 15 രൂപയുടെ വ്യത്യാസമാണ് ഇന്നു മുതൽ ഇന്ധന വിലയുടെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ധന നികുതി വർധനവ് പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം സംജാതമായിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശ്രീലങ്കയുടെയും പാകിസ്ഥാന്റെയും അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കേരളം കടന്നുപോകുന്നത്. വരും ദിവസങ്ങളിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. അപ്പോഴാണ് 50 കോടി രൂപ പൊതു ഖജനാവിൽ നിന്നും എടുത്ത് സർക്കാർ വാർഷികാഘോഷം നടത്തുന്നത്. പിണറായി വിജയൻ സർക്കാരിന്റെ വാർഷികം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ദുരന്ത ദിവസമാണ്. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ജില്ലാതല എക്സിബിഷന് മാത്രം 4.5 കോടിയോളം തുകയാണ് ചിലവഴിക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും സാമ്പത്തിക തകർച്ചയുമല്ലാതെ എന്ത് നേട്ടമാണ് ഈ സർക്കാരിന് അവകാശപ്പെടാനുള്ളതെന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. ജനങ്ങളുടെ മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുന്ന പിണറായി വിജയൻ വൻകിടക്കാരുടെ നികുതി പിരിക്കാൻ ശ്രമിക്കുന്നില്ല. കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ് സർക്കാരിന്റെ അനാസ്ഥ മൂലം ഖജനാവിലെത്താത്തത്. സർക്കാർ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരിക്കുന്നു. കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കുകയല്ലാതെ കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി ധവളപത്രം ഇറക്കാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തയ്യാറാകണം. KSRTC ശമ്പളം നൽകാത്തതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ച ജീവനക്കാരിയെ പോലും സ്ഥലം മാറ്റിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശമ്പളം ചോദിക്കുമ്പോൾ പക വീട്ടുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. അതേസമയം ജനങ്ങൾക്ക് മേൽ വലിയ നികുതി അടിച്ചേൽപ്പിച്ച് 50 കോടിയിലധികം ചിലവഴിച്ച് വാർഷികാഘോഷം നടത്തുന്ന പിണറായി സർക്കാരിനെ വിമർശിച്ച് KPCC അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തുകയാണ്. ഇത് അത്താഴ പട്ടിണിക്കാരുടെ നെഞ്ചിൽ കയറി നിന്ന് ചവിട്ട് നാടകം കളിക്കുന്നതിന് തുല്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. വാർഷിക ആഘോഷത്തിന് ഖജനാവിലെ തുക തുടരുത്. സംസ്ഥാനം ഇത്രയും വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോകുമ്പോൾ ആഘോഷങ്ങൾക്ക് പാർട്ടി പണം ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിണറായി വിജയനെ തുടർച്ചയായി 60 ദിവസം സ്തുതിക്കാനും കാരണഭൂതന്റെ ചിത്രങ്ങളിൽ പാലഭിഷേകം നടത്താനും പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവിൽ നിന്ന് 1 രൂപ പോലും ചിലവഴിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ജില്ലാതല മെഗാ എക്സിബിഷന് ജില്ലയ്ക്ക് 35 ലക്ഷം രൂപ വീതം അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നു. ജില്ലകൾക്ക് മാത്രം 4.20 കോടി രൂപയാണ് പൊടി പൊടിക്കുന്നത്. PRDയുടെ നേതൃത്വത്തിലുള്ള ആഘോഷങ്ങൾ കൂടാതെ 44 പ്രധാന വകുപ്പുകൾ, കോർപ്പറേഷനുകൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവരോട് തനത് ഫണ്ട് വിനിയോഗിച്ച് ആഘോഷം ഗംഭീരമാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ കടമെടുക്കുന്ന 4,263 കോടി രൂപയിൽ നിന്നാണ് ആഘോഷത്തിനുള്ള പണം കണ്ടെത്തിയിരിക്കുന്നത്. കടത്തിന് മേൽ കടം കയറ്റിവെച്ച് നിത്യനിദാന ചിലവ് പോലും നടത്തുന്നതിനിടയിലാണ് ആഘോഷം പൊടി പൊടിക്കുന്നത്. ക്ഷേമ പെൻഷനുകാർ, കരാറുകാർ, സർക്കാർ ജീവനക്കാർ, നെൽകർഷകർ, റബ്ബർ കർഷകർ, പാചക തൊഴിലാളികൾ, വീൽചെയർ രോഗികൾ തുടങ്ങിയ വിവിധ ജനവിഭാഗങ്ങൾ തങ്ങൾക്ക് ലഭിക്കേണ്ട പണത്തിനും ആനുകൂല്യങ്ങൾക്കും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുട്ടിലിഴയുമ്പോഴാണ് കോടാനുകോടി വൃഥ കത്തിയമരാൻ പോകുന്നത്. കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിയിലെ ധനസഹായം മുടങ്ങിയിട്ട് 2 വർഷമാകുന്നു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ ആശ്രിതർക്കുള്ള പ്രതിമാസ ധനസഹായം നവംബറിന് ശേഷം വിതരണം ചെയ്തിട്ടില്ല. സർക്കാർ വിഹിതം കുടിശ്ശികയായതിനെ തുടർന്ന് കുട്ടികൾക്കുള്ള സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി പോലും പ്രതിസന്ധിയിലാണ്. രൂക്ഷമായ വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ 4,000 കോടി രൂപയുടെ ബഡ്ജറ്റ് നികുതി നിർദ്ദേശങ്ങൾ നടപ്പിൽ വന്നതോടെ ജനജീവിതം അങ്ങേയറ്റം ദുസ്സഹമായെന്നാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.